നിങ്ങള് വേണമെങ്കിൽ കഴിച്ചോളൂ, കുട്ടികൾ അധികം തിരിക്കണ്ട. ഹോർമോണിന്റെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞല്ലേ, പിന്നെ എന്താ പ്രശ്നം? ഇപ്പോഴത്തെ കോഴികൾക്ക് ആന്റിബയോട്ടിക് കൊടുക്കും, പിന്നെ വാക്സിന്റെ ഇഞ്ചക്ഷനും എടുക്കും. പലപ്പോഴും ഫുഡിലും വെള്ളത്തിലും മിക്സ് ചെയ്ത് കോഴികൾക്ക് ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട് എന്നത് സത്യമാണ്. ഒരുപാട് കോഴികളെ വളരെ കുടുസായ സ്ഥലത്ത് വളർത്തുമ്പോൾ അവർക്ക് വരാനിടയുള്ള അസുഖങ്ങളെ തടയാനും അവയുടെ ഗ്രോത്ത് പ്രൊമോഷനും വേണ്ടിയാണിത്. ഒരു സൂപ്പർവിഷനും ഇല്ലാതെ അനിയന്ത്രിതമായി കോഴികൾക്ക് ആന്റിബയോട്ടിക്കുകൾ നൽകുന്നത് ബാക്ടീരിയകളിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാക്കുമെന്നതും സത്യമാണ്. എന്നാൽ കമ്മ്യൂണിറ്റി വൈസ് അല്ലാതെ ഇൻഡിവിജ്വലി ചിന്തിച്ചാൽ ഈ ആന്റിബയോട്ടിക് എടുത്ത കോഴി കഴിക്കുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കും? ഒന്ന്, കോഴി വളരെ ചെറിയൊരു ജീവി ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ എമൗണ്ട് ആന്റിബയോട്ടിക്കുകൾ മാത്രമേ കോഴിക്ക് കൊടുക്കാറുള്ളൂ. രണ്ട്, അസുഖം വരാതിരിക്കാനായി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആദ്യ ആഴ്ചകളിലാണ് കോഴികൾക്ക് ആന്റിബയോട്ടിക് കൊടുക്കാറുള്ളത്. ഈ ആന്റിബയോട്ടിക് ഒരാഴ്ച കൊണ്ടൊക്കെ കോഴിയുടെ ബോഡിയിൽ വെച്ച് തന്നെ മെറ്റബോളൈസ് ആയി നശിച്ചു പോവുകയും ചെയ്യും. മൂന്ന്, ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയ ബാക്ടീരിയകളും മറ്റും കോഴിയുടെ വയറിലും കുടലിലുമാണ് മാംസത്തെക്കാൾ കൂടുതൽ കാണുക. ഇവ പൊതുവെ നമ്മൾ കഴിക്കാതെ കളയുകയാണ് ചെയ്യുന്നത്. നാല്, ഇനിയും വല്ല അംശവും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിക്കുമ്പോൾ, ചൂടാക്കുമ്പോൾ, ഫ്രൈ ചെയ്യുമ്പോൾ, ഗ്രില്ല് ചെയ്യുമ്പോൾ ഇതിന്റെ ഭൂരിഭാഗം എഫക്ടും ഇല്ലാതെയാവും. അപ്പോ ആന്റിബയോട്ടിക് എടുത്ത കോഴി കഴിച്ചാലും പൊതുവെ മനുഷ്യന് വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഈ ആന്റിബയോട്ടിക് എടുത്ത വാക്സിനേറ്റഡ് ആയ കോഴികൾ മനുഷ്യന് നല്ല രോഗമില്ലാത്ത ഹെൽത്തി ആൻഡ് സേഫ് മീറ്റ് കിട്ടാനുള്ള സാധ്യത കൂട്ടുന്നു എന്നതാണ് സത്യം. ഇനി നമ്മുടെ കൈകളിൽ എത്തുന്ന ചിക്കന്റെ ഗുണനിലവാരം അറിയാൻ നമുക്ക് മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ യുക്തിപരമായി ബുദ്ധിപരമായി ചിന്തിച്ചാൽ ആന്റിബയോട്ടിക് എടുത്ത വാക്സിനേറ്റഡ് ആയ കോഴിയുണ്ട്, അല്ലാത്തതുമുണ്ട്. നല്ല ഹെൽത്തിയായ രോഗമില്ലാത്ത സേഫ് മീറ്റ് കിട്ടാൻ ഇതിൽ ഏതിനായിരിക്കും സാധ്യത കൂടുതൽ? ഈ ആന്റിബയോട്ടിക് ഉണ്ടോ എന്ന ബേജാറോടുകൂടി ചിക്കൻ വെട്ടി വിഴുങ്ങുന്നവരുടെ ചിന്തയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യും.